വിത്തും തൈയും ലഭിക്കുന്നില്ലെന്ന് മലപ്പുറത്തെ കൃഷിഭവനെ കുറിച്ച് നാട്ടുകാരുടെ പരാതി. ആവശ്യത്തിന് ലഭ്യമാവുന്നില്ലെന്ന് അധികൃതരുടെ വിശദീകരണം. നിരാശയോടെ മലപ്പുറം നഗരത്തിലെ കൃഷിപ്രേമികൾ. മാസങ്ങൾക്ക് മുമ്പ് വരെ വളരെ സജീവമായിരുന്നു മലപ്പുറം നഗരസഭയിലെ കൃഷിഭവൻ. കൃഷിയിൽ താല്പര്യമുള്ള മലപ്പുറത്തുകാരുടെ ആ സുവർണ നാളുകൾ ഇപ്പോൾ ഇല്ലാതെയായി. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൈകളും വിത്തുകളും വരുന്നതും വിതരണം ചെയ്യുന്നതും നാട്ടുകാർ അറിയുന്നില്ല. കൃഷിഭവനിന് കീഴിലും കൃഷിക്കാരുടെ രണ്ടോ മൂന്നോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മാത്രമാണ് പല വിവരങ്ങളും ആദ്യം എത്തുക. അതിലെ ആവശ്യക്കാർക്ക് പോലും മുഴുവൻ ലഭ്യമല്ലാത്ത ചെറിയ എണ്ണം മാത്രമാണ് കൃഷിഭവനിൽ തൈകൾ പലപ്പോഴും എത്തുന്നത്. നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിലർമാരും അറിഞ്ഞവരുടെ ഗ്രൂപ്പുകളിലേക്ക് വിവരം നൽകുമ്പോഴേക്ക് തൈകൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 11:15 കൗൺസിലർമാർക്ക് തൈകൾ കൃഷിഭവനിൽ വിതരണത്തിനുള്ള വിവരം ലഭിക്കുന്നത്. അവർ അവരുടെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ അറിയിച്ച് തൈകൾക്കായി 12 മണിക്ക് മുൻപ് എത്തിയവർക്ക് പോലും തൈകൾ കിട്ടിയിട്ടില്ല. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന മുദ്രാവാക്യവുമായി സർക്കാർ സൗജന്യമായി വിത്തുകൾ നൽകിയിരുന്നെങ്കിലും മലപ്പുറത്തുകാർക്ക് അതൊന്നും ലഭിച്ചിരുന്നില്ല. തൈകളും വിത്തുകളുമെല്ലാം മലപ്പുറം നഗരസഭയ്ക്ക് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ എല്ലാ സമയത്തും ലഭിക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്തെല്ലാം ശൂന്യം. നഗരസഭാ പരിധിയിൽ വരുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി ആധാർ കാർഡ് പ്രൂഫായി കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ് തൈകളും വിത്തുകളും ലഭ്യമാവുക. മുൻകാലങ്ങളിൽ ഇത് അത്ര കർക്കശമല്ലാതിരുന്നത് കൊണ്ട് നഗരസഭയ്ക്ക് പുറത്തുള്ളവരും മലപ്പുറം കൃഷിഭവനിൽ നിന്ന് തൈകളും മറ്റും കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ കൗൺസിലർമാർ തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം നൽകി വരുന്നതായും ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ വർഷങ്ങളായി വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോയിരുന്ന തൈകളുടെയും വിത്തുകളുടെയും വിതരണം ഇപ്പോൾ ഏതാനും മാസങ്ങളായി അവതാളത്തിലാണ്. ഇതിന് തക്കതായ പരിഹാരം കണ്ടെത്തണമെന്നാണ് മലപ്പുറത്തെ കൃഷിപ്രേമികളുടെ ഇപ്പോഴത്തെ ആവശ്യം. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.